ഹായ് ഗൈസ്, ഹൗ ആർ യു? ടുഡേ ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടുമായിട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ പഴയ ഇതുണ്ടാവും, എന്തേ പെയിന്റ് ഒക്കെ പോയി കിടക്കുന്ന നമ്മുടെ ചാരുപടികൾ, കസേരകൾ, ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവും. അതെങ്ങനെ പോളിഷ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് ഇന്ന്. അപ്പോൾ നമ്മൾ പുതിയൊരു നമ്മുടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒരു സോഫ ഉണ്ടായിരുന്നു, അതിൻ്റെ കാല് കൊടുത്തിട്ട് ഞാൻ പുതിയൊരു തേക്ക് കൊണ്ട് നല്ല പുതിയൊരു ചാരുപടി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ പോളിഷ് ചെയ്യാം, എങ്ങനെ പെയിൻറ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഓൾ ഓഫ് ഗൈസ്, യു ആർ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ കമ്മിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ പോവാം വീഡിയോ. നമ്മൾ എന്ത് ചെയ്താണ്, പഴയൊരു സോഫയുടെ കാലുണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് പുതിയതുണ്ടാക്കിച്ചാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇതെല്ലാം ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം ഇതിനെ. അപ്പോൾ റെഡിയല്ലേ, പേപ്പർ റെഡിയാണ്, നമുക്ക് ചെയ്യാനുള്ള പെയിൻറ്റുകളൊക്കെ റെഡിയാണ്. ഇതാ ടച്ച് വുഡ്, തിന്നറ്, ഫെവികോള്, ചോപ്പൊടി, പിന്നെ നമുക്ക് അടിക്കാനുള്ള സാൻഡിങ് സീൽ ഒക്കെ റെഡിയാണ്. ടച്ച് വുഡ്, ഇതാ പേപ്പേഴ്സ് റെഡിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ മുജിത്തബ രാവിലെ തന്നെ അതിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ, മുജിത്തബ റെഡി? ഗുഡ്, യെസ്. കാല് ഓൾറെഡി പോളിഷ് ചെയ്താണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ചെറിയൊരു പീസ് കൊണ്ടോ, ചെറിയൊരു പീസ് നമ്മൾ ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് വരുതി കഴിഞ്ഞാൽ പെയിൻറ്റ് കളയാനാണ്, നന്നായിട്ട് കളയണം പെയിൻറ്റ്, എന്നിട്ട് നമുക്ക് പുതിയ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് ഈ ആക്സോ ബ്ലേഡിൻ്റെ കഷ്ണം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ചുരണ്ടി കളഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാം ഇതായിട്ട് ഉണ്ടാ. ഓക്കെ, അതാണ് ആക്സോ ബ്ലേഡിൻ്റെ കഷ്ണം. പിന്നെ നമ്മുടെ പേപ്പർ ഉണ്ട്, സാൻഡ് പേപ്പർ. ബിസബ നന്നായി ഉഷാറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ഇഞ്ചിൻ്റെ ബ്രഷ്, 50 mm ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചല്ലോ നേരത്തെ, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതെന്ത് ചെയ്ത് നന്നായി വരുത്തിയിട്ടുണ്ട്, വരുത്തിയെടുത്ത് ഇതിൽ ഈ സീലർ കൂട്ടി അടിച്ചതാണ് കേട്ടോ. ഞാൻ ഇന്നലെ സീലർ വാങ്ങി, സീലർ എന്ത് ചെയ്തു, നമ്മൾ സീലറിൻ്റെ കൂടെ കൂട്ടുന്ന ഒരു പെയിൻറ്റ് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. പേര് സ്റ്റൈനർ, വുഡ് സ്റ്റൈനർ. അതാണ് ഈ മഞ്ഞ കളർ വരുന്നത്, വുഡ് സ്റ്റൈനർ ഉണ്ടോ, തേക്കിൻ്റെ, തേക്ക് വുഡ് എന്ന് ഇതും എഴുതിയിട്ടുണ്ടാവും. നോക്ക്, ഇത് ഇതിൽ അപ്ലൈ ചെയ്തു, അപ്പോഴാണ് ഈ മഞ്ഞ കളർ കണ്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായി വരുത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിൽ ടച്ച് വുഡ് കൊടുക്കുന്നത്. ഓക്കെ, ഉണ്ടോ, ഒന്ന് മിനുസായിട്ടുണ്ട്, നമ്മൾ വിചാരിച്ചതിൽ നന്നായിട്ട് മിനുസായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കോട്ട് എന്ത് ചെയ്തു, അവസാന കോട്ട് സീലർ അടിച്ചു കഴിഞ്ഞു, ഉണ്ടോ ഫിനിഷിങ് വരുന്നത്. അവസാന കോട്ട് സീലർ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നോക്കണം ഉണ്ടോ ഭംഗിയായിട്ടില്ലേ. ഇനി ഇത് ഈ സീലർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി ടച്ച് വുഡ് അപ്ലൈ ചെയ്യാൻ പോവാൻ. ഇതൊന്ന് ഉണങ്ങണം, ഉണങ്ങിയിട്ട് നമുക്ക് വരുതി കളയണം, എന്നിട്ടാണ് ടച്ച് വുഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ അവസാന റൗണ്ടാണ്, അവസാനമായിട്ട് നമ്മൾ വരുത്തിയിട്ട് ഇനി ഇതിൽ ടച്ച് വുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്ത് ചെയ്യാം, കണ്ടോ ഈ സീലർ വരുത്തിയ ഭാഗവും ഈ ഭാഗവും നമ്മളിവിടെ മാറ്റി നോക്കി. ഇപ്പോൾ വരുത്തിയിട്ട് ഇനി വീണ്ടും നമ്മൾ ടച്ച് വുഡ് അടിക്കാൻ പോവാണ്. അപ്പോൾ സീലർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഈ ഹോൾസ്, ഈ ചെറിയ ചെറിയ ആരീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താവും, അതൊക്കെ അടയും ഇതിൽ അടിക്കുന്നതിലൂടെ. ഇനി നമ്മൾ ടച്ച് വുഡ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും. തേക്കിന് നമ്മൾ മറ്റ് കളറുകളൊന്നും ചേർക്കാത്തതാണ് നല്ലത്. ഞാൻ അടക്കാൻ വേണ്ടി ഇവിടെ ഈ ഹോൾസ് ഒക്കെ അടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തേക്ക് പൗഡർ കൊണ്ടുവന്നിട്ട് അത് അടച്ചിട്ടുണ്ട്. പിന്നെ സീലർ തേക്കിൻ്റെ കളർ ഉപയോഗിക്കാത്തതാണ് നല്ലത്, ഏറ്റവും നാച്ചുറലാണ് എപ്പോഴും തേക്കിന് നല്ലത്. ഇത് തേക്ക് വുഡാണ്. ഓക്കെ, ഗുഡ്, ലെറ്റ്സ് ഗോ.
ഇനി ഈ ടച്ച് വുഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷാർപ്പായ ഇടങ്ങൾ അതുപോലെ ഈ അഡ്ജുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാനാണ് ബ്രഷ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ തുണി കഷ്ണം കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നതാവും നല്ലത്, എന്നില്ല ആ വൃത്തിയിൽ വരുള്ളൂ. ബ്രഷ് കൊണ്ട് നമ്മൾ ഈ അഡ്ജുകൾ അതുപോലെ കുറച്ച് ഷാർപ്പായ ഇടങ്ങളിലൊക്കെ ഫില്ല് ചെയ്തിട്ട് പിന്നെ ആ തുണി കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ടച്ച് വുഡ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വ്യൂ നോക്കൂ, മനോഹരമായില്ലേ. ഈ ഇതാണ് നമ്മുടെ പുതിയ മരം ഉണ്ടല്ലോ, മറ്റേ നമ്മൾ ഓൾഡ് ചെയ്തതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, പുതിയ തേക്ക് മരത്തിലാണ് നമ്മൾ ടച്ച് വുഡ് അപ്ലൈ ചെയ്തത്. ഇങ്ങനെയുണ്ട്, ഭംഗിയായില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഞാൻ മറുപടി നൽകുന്നതാണ്. വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു മഞ്ഞ ടച്ച് ഇതിന് ഓൾഡ് വുഡിന് കൊടുത്തിട്ടുണ്ട്, അതാണ് അത്രയും ഇത് കാണാത്തത്. ഓൾഡ് ശരിയായിട്ട് ടച്ച് വുഡ് കൊടുത്തിട്ടും ഇല്ല. ഇപ്പം എങ്ങനെയുണ്ട്, നന്നായിട്ട് ഒരു വ്യൂ, ഒരു രാജകീയ പ്രൗഢി ഇല്ലേ. നോക്കൂ, യെസ്, ഇറ്റ്സ് റിയലി അമേസിങ് ലുക്ക്.